മനുഷ്യരുടെ വിനോദോപാധികളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥാനമുള്ള മാധ്യമമാണ് സിനിമ. ലോകമെമ്പാടുമുള്ള ജനവിഭാഗങ്ങളെ ഒരു സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്താൻ ശേഷിയുള്ള ഈ കലാസൃഷ്ടി ആസ്വദിക്കാൻ ഇന്ന് നൂതനമായ പല സങ്കേതങ്ങളും ലഭ്യമാണ്. അതിൽ പണ്ടു മുതൽ നമുക്ക് മുന്നിലുള്ളത് തിയേറ്ററുകളാണ്. കാലഘട്ടത്തിനനുസരിച്ച് രൂപമാറ്റം വരുത്തി സിനിമ ആസ്വാദനം പുതിയൊരു അനുഭവമാക്കി മാറ്റാൻ കഴിയുന്ന അത്യാധുനിക തിയേറ്ററുകളെ കുറിച്ചാണ് 1-2-3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, ഐക്കിയ ബെഡ്റൂം സിനിമ. റഷ്യയിലെ പേരുകേട്ട ഫർണിച്ചർ നിർമ്മാതാക്കളായ ഐക്കിയ അവരുടെ ബ്രാൻഡിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മേക്കപ്പ് ലവ് എന്നൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു തിയേറ്റർ നിർമ്മിച്ചുകൊണ്ടാണ് അവർ ക്യാമ്പയിൻ തുടങ്ങിയത്. അതിനായി പ്രദേശത്തെ വലിയൊരു മൈതാനം സിനിമാ തിയേറ്റർ പോലെ ഒരുക്കുകയും ചെയ്തു. ഈ തിയേറ്ററിന്റെ പ്രത്യേകത, ഇവിടെ സീറ്റുകൾക്ക് പകരം കിടക്കുകളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീട്ടിലെ ബെഡ്റൂമിലിരുന്ന് സിനിമ കാണുന്ന ഒരു അനുഭവം നൽകുക എന്നതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി 17 കിടക്കകൾ ബെഡ്റൂം ഒരുക്കുന്നത് പോലെ അവർ ഒരുക്കിയെടുത്തു. ടിക്കറ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങളുടെ ബെഡ്റൂമിലെന്ന പോലെ സിനിമകൾ കാണാൻ കഴിയും. ഒരു നിബന്ധനയുള്ളത്, നിങ്ങൾക്ക് തിയേറ്ററിനുള്ളിൽ ധരിക്കാനുള്ള ചെരുപ്പുകൾ അവർ നൽകുന്നതായിരിക്കും. 3 മണിക്കൂർ സമയത്തേക്കാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉള്ളിൽ ചെലവഴിക്കാൻ സാധിക്കുക. വളരെയധികം ജനങ്ങൾ പങ്കെടുത്ത ഈ ക്യാമ്പയിനിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അവർക്ക് നൽകാൻ കഴിഞ്ഞത്. ഹോട്ട് ടബ് സിനിമ. ഏഷ്യർ ഷാമൻ എന്ന വ്യക്തിയുടെ ആശയമാണ് ഹോട്ട് ടബ് സിനിമ. നിങ്ങൾ സാധാരണ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നതിനേക്കാൾ ഒരു ടബിലിരുന്ന് വെള്ളത്തിൽ നിന്ന് കുളിച്ചുകൊണ്ട് സിനിമ കാണാൻ കഴിയുന്നു എന്നതാണ് ഈ വ്യത്യസ്തമായ അനുഭവം. ഇതിനായി പ്രമുഖ തിയേറ്റർ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഉപയോഗശൂന്യമായ ബിൽഡിംഗുകൾ എന്നിവയാണ് ഹോട്ട് ടബുകൾ നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തത്. സിനിമ ആസ്വാദനത്തിന് പുറമെ സിനിമകൾ കഴിഞ്ഞാൽ പാർട്ടികൾ സംഘടിപ്പിക്കാനും ഒത്തുചേർന്ന് ആഘോഷിക്കാനുമുള്ള അവസരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ന്യൂയോർക്കിലും അടുത്തുള്ള പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ചൂടുവെള്ളത്തിൽ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും കളിച്ചുകൊണ്ടും സിനിമ കാണുന്നത് വ്യത്യസ്തമായ അനുഭവമാണ്. ഇലക്ട്രിക് സിനിമ. ലണ്ടനിൽ ആരംഭിച്ച ആദ്യത്തെ തിയേറ്റർ അനുഭവമാണ് ഇലക്ട്രിക് സിനിമ. വർഷങ്ങൾക്ക് മുൻപ് ചലച്ചിത്രം കാണുവാൻ കഴിയുന്നത് മാത്രവും എന്നാൽ അതിൽ ശബ്ദം ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുമായ ഒരു കാലഘട്ടത്തിൽ നിലവിൽ വന്ന തിയേറ്റർ ആധുനിക കാലത്തിലേക്ക് വരുമ്പോൾ വളരെയധികം നവീകരണങ്ങൾ നടത്തിയ ശേഷം ഇന്നും നിലകൊള്ളുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. ഈ തിയേറ്ററിനുള്ള സീറ്റുകളും വളരെ പ്രത്യേകതയുള്ളവയാണ്. ഓരോ സീറ്റുകളുടെ സമീപത്തും ചെറിയൊരു വിളക്ക് കാണാം. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പോലെയുള്ള ഒരു റാന്തൽ വിളക്കും അതിന്റെ വെളിച്ചത്തിൽ സിനിമ കാണുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും കിടക്കാൻ പാകത്തിലുള്ള സീറ്റുകളുമാണ് ഇവിടെയുള്ളത്. നമ്മുടെ നാട്ടിലെല്ലാം തിയേറ്ററുകളിൽ സിനിമ കാണുമ്പോൾ ബാത്റൂമിൽ പോകാൻ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടല്ലോ. എന്നാൽ ഇവിടെ അതും വേണ്ട. തിയേറ്ററിനുള്ളിൽ സ്ക്രീനിന്റെ സമീപത്ത് തന്നെയുണ്ട് ബാത്റൂം. മാത്രമല്ല, ബാത്റൂമിൽ തന്നെ ക്യാൻറ്റീനും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാലുവേദന ഉണ്ടെങ്കിൽ ചെയറിന് മുന്നിൽ ക്യൂഷൻ ഉണ്ടാവും. അതിലേക്ക് കാൽ കയറ്റിവെച്ച നിങ്ങൾക്ക് സിനിമ കാണാൻ കഴിയും. ലോകത്തിനു മുന്നിൽ അഭിമാനമായതും നമ്മെ അത്ഭുതപ്പെടുത്തിയതുമായ ഒട്ടേറെ സിനിമകൾ മലയാളത്തിലുണ്ട്. ആ സിനിമകളുടെയൊക്കെ പിന്നിൽ ഒട്ടേറെ കഥകളുമുണ്ട്. അവയെപ്പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതിശയം ഈ മലയാള സിനിമ എന്ന ഓഡിയോ ബുക്കിലൂടെയാണ്. ഇതുപോലെ ധാരാളം പുസ്തകങ്ങളുടെ സമ്മറിയും ഒറിജിനൽസും കുക്കു FM ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ പ്ലേസ്റ്റോറിൽ നിന്നോ കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. FACT200 എന്ന ഈ കോഡ് ഉപയോഗിച്ചാൽ 50% ഡിസ്കൗണ്ടിൽ ഒരു മാസത്തേക്ക് കുക്കു FM നിങ്ങൾക്ക് ആസ്വദിക്കാം. കുക്കു FM ഇനി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. സിനിസ്പിയ. സെമിത്തേരിയിലിരുന്ന് സിനിമ കാണുന്നതിനെപ്പറ്റി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? രാത്രികാലങ്ങളിൽ സെമിത്തേരികളിൽ പോകുവാൻ തന്നെ പേടിയുള്ളവരായിരിക്കും പലരും. എന്നാൽ കാലിഫോർണിയയിലെ സിനിസ്പിയ എന്ന സംരംഭം ആളുകൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം നൽകുന്നു. ഹോളിവുഡിലെ മഹാന്മാരായ കലാകാരന്മാരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സെമിത്തേരിയിലാണ് അവർ ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. ഇവിടെയുള്ള പുൽത്തകിടിയിൽ തന്നെ ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യം കാണികൾക്കുണ്ടാവും. സിനിമ ആസ്വാദനം കൂടാതെ DJ പാർട്ടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. റൂഫ് ടോപ്പ് സിനിമ. ഓസ്ട്രേലിയയിലെ ഒരു കാർ പാർക്കിംഗ് ബിൽഡിംഗിന് മുകളിൽ തിയേറ്റർ സെറ്റ് ചെയ്ത സിനിമ ആസ്വദിക്കാൻ തുടങ്ങിയ രീതിയിലാണ് റൂഫ് ടോപ്പ് സിനിമ. വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ ആകാശത്തിന്റെ കീഴിൽ ചെരിഞ്ഞ കസേരകൾ നിരത്തി വലിയൊരു സ്ക്രീൻ സെറ്റ് ചെയ്ത് അതിൽ ഇരുന്നു കൊണ്ട് സിനിമകൾ ആസ്വദിക്കാൻ കഴിയും. റൂഫ് ടോപ്പിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ ഉള്ള സൗകര്യം ഇല്ല എന്ന് കരുതരുത്.
ഈ റൂഫ് ടോപ്പിൽ തന്നെ വലിയ റെസ്റ്റോറൻറ്റും ഒരു ബാറും മറ്റു സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടാവും. സിനിമകൾ മാത്രമല്ല ഡി ജെ പാർട്ടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ടൂറിംഗ് ടോക്കീസ്. ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള വ്യത്യസ്തമായ തിയേറ്ററുകളെക്കുറിച്ച് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിലവിലുള്ള ഒരു തിയേറ്ററിനെ കുറിച്ച് പറയാം. സിനിമാ വ്യവസായം ഇന്നത്തെ രീതിയിൽ രൂപവത്കരിക്കുന്നതിന് മുന്നേ വലിയ തിയേറ്ററുകൾ ഉണ്ടാകുന്നതിന് മുൻപ് ഗ്രാമപ്രദേശങ്ങളിൽ ആളുകളെ സംഘടിപ്പിച്ച സിനിമകൾ കാണിക്കാനുണ്ടായിരുന്ന ചെറിയ കൂടാരങ്ങളുണ്ടായിരുന്നു. ഒരു സർക്കസ് കൂടാരം പോലെ തോന്നിക്കുന്ന ഒരു ഷെഡിനുള്ളിൽ വലിയൊരു സ്ക്രീനും സ്പീക്കറുകളും വെച്ച നിലത്ത മണൽ വിരിച്ച ഇത്തരം ടൂറിംഗ് ടോക്കീസുകൾ ഒരുക്കിയിരുന്നത്. മണലിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരകളും കൊടുത്തിരുന്നു. മണലിലിരിക്കുന്നവർക്ക് 20 രൂപയും കസേരകളിലിരിക്കുന്നവർ 25 രൂപയും ചാർജ് മാത്രമേ ഇവർ വാങ്ങുന്നുള്ളൂ. തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ഒരു ഗ്രാമത്തിൽ ഗണേഷ് തിരായി തരംഗം ഇത്തരത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു തിയേറ്ററാണ്. അടച്ചിട്ട ഇരുണ്ട മുറികളിൽ ഇരിക്കുന്നതിന് പകരം പച്ചപ്പുള്ള മരങ്ങളുടെ നടുവിൽ പ്രകൃതിദത്തമായ കാറ്റിൽ സിനിമ കാണാനുള്ള ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇത്തരം തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്.